കർഷകദ്രോഹ നിയമങ്ങൾ പിൻവലിച്ചില്ലെങ്കിൽ ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും അധികാരത്തിലെത്താമെന്ന ബിജെപിയുടെ മോഹങ്ങൾ പോക്കറ്റിലിട്ടിരുന്നാൽ മതി എന്നുള്ള കർഷക സംഘടനകളുടെ വെല്ലുവിളിക്ക് പിന്നാലെ അവർക്ക് തലവേദനയായി. ആർഎസ്എസിന്റെ കർഷക സംഘടനയായ ഭാരതീയ കിസാൻ സംഘം രംഗത്തെത്തിയിരിക്കുകയാണ്. ഒരിടവേളയ്ക്ക് ശേഷം ഊർജ്ജസ്വലമായ കർഷക സമര പോരാട്ടം 40 മഹാപഞ്ചായത്തുകളിലൂടെ ഉത്തർപ്രദേശിൽ ബിജെപിക്കെതിരായ ജനവികാരം സൃഷ്ടിക്കുന്നതിനുള്ള കർമ്മപദ്ധതികളുമായി അവർ മുന്നോട്ടു പോകവേ കർഷകന്റെ ആവശ്യം ന്യായമാണ് എന്നുള്ള നിലപാടുമായി ഭാരതീയ കിസാൻ സംഘ് രംഗത്തെത്തിയിരിക്കുകയാണ്. പരസ്യമായി തന്നെ പ്രതികരണവുമായി കേന്ദ്ര സർക്കാരിൻ്റെ കർഷകദ്രോഹ നിലപാടുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യമൊട്ടാകെ ജില്ലാ കേന്ദ്രങ്ങളിൽ ഭാരതീയ കിസാൻ സംഘിൻ്റെ നേതൃത്വത്തിൽ സമരപരിപാടികൾ അവർ ആഹ്വാനം ചെയ്തിരിക്കുന്നു. താങ്ങുവില എന്നൊക്കെ പറഞ്ഞ് കർഷകനെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. കർഷകന് ന്യായവില ഉറപ്പാക്കാൻ കഴിയാത്ത കേന്ദ്ര സർക്കാർ സമരം ചെയ്യുന്ന കർഷകൻ പറയുന്ന ന്യായങ്ങൾ കേൾക്കാൻ തയ്യാറാകണമെന്ന് ഭാരതീയ കിസാൻ സംഘിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായ ബദ്രി നാരായൺ ചൗധരി വ്യക്തമാക്കിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആർഎസ്എസിൻ്റെ കർഷക സംഘടന തന്നെ പരസ്യമായി ബിജെപിക്കെതിരെ കർഷക വിരുദ്ധ നിലപാടുകൾക്കെതിരെ രംഗത്തെത്തുമ്പോൾ ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും ചുമ്മാ അങ്ങ് അധികാരത്തിലേക്ക് വീണ്ടും എത്തിക്കളയാമെന്ന മോഹവുമായിരിക്കുന്ന സർവേകളെ വിശ്വസിച്ചിരിക്കുന്ന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത് നൽകുന്ന തിരിച്ചടി ചെറുതല്ല. യഥാർത്ഥത്തിൽ ഈ കോവിഡ് ബാധയും മറ്റുമൊക്കെയായി കഴിഞ്ഞ കുറേ നാളുകളായി അത്രമേൽ സജീവമല്ലാതിരുന്ന കർഷക സംഘടനകൾ സമരമുഖത്തേക്ക് കൂടുതൽ ഊർജത്തോടുകൂടി എത്തുന്നത് 5 സംസ്ഥാനങ്ങളിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ്. തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ തങ്ങളുടെ നിലപാടുകൾ കൂടുതൽ ആർജവത്തോടെ ഉയർത്തിപ്പിടിച്ചാൽ അത് ബി ജെ പിയെ സമ്മർദ്ദത്തിലാക്കും എന്ന് കർഷക സംഘടനകൾക്ക് നന്നായി അറിയാം. ആ അവസ്ഥയിലാണ് ഭാരതീയ കിസാൻ സംഘ് പോലെ ബി ജെ പിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കർഷക സംഘടന പരസ്യ നിലപാടുമായി രംഗത്തെത്തുന്നത്. അത് ബി ജെ പിക്ക് ഉണ്ടാക്കുന്ന സമ്മർദ്ദം ചെറുതല്ല. ഉത്തർപ്രദേശ് പോലുള്ള ഒരു സംസ്ഥാനം അവിടെ അധികാരം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അതിൽ കർഷകരുടെ പങ്കാളിത്തം തങ്ങളെ തോൽപ്പിക്കുന്നതിൽ ഉണ്ടാകുന്നു എന്നുള്ളൊരവസ്ഥ വന്നാൽ അത് ബി ജെ പിക്ക് ഏൽപ്പിക്കുന്ന ക്ഷതം ചെറുതല്ല എന്നവർ തിരിച്ചറിയുന്നുണ്ട്. കർഷക സംഘടനകളാണെങ്കിൽ കൃത്യമായ തന്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ആ തന്ത്രത്തിനോടൊപ്പം കർഷകർ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ ന്യായമുണ്ട് എന്നുള്ള വാദം ആർഎസ്എസിൻ്റെ കർഷക സംഘടനയിൽ നിന്ന് ഉയരുമ്പോൾ അവർ കേന്ദ്ര സർക്കാരിൻ്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ പരസ്യമായി തെരുവിലിറങ്ങാൻ ആഹ്വാനം ചെയ്യുമ്പോൾ അത് മോദിക്കും നരേന്ദ്രസിംഗ് തോമറിനും ഏൽക്കുന്ന വലിയ കരണത്തടിയാണ്.